സ്വയംവരത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അമ്മയുടെ ആജ്ഞ പോലെ എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു. ഇതെന്റെ സമ്മതമായി അദ്ദേഹം കണക്കാക്കി. എല്ലാ ഒരുക്കങ്ങളും തുടങ്ങി. എന്റെ മനസ്സ് എങ്ങും ഉറച്ചു നിന്നില്ല. വേട്ടക്കാരൻ മാൻപേടയെ പിന്തുടരുന്നത് പോലെ വിചിത്രമായ നിരവധി ചിന്തകൾ എന്നെ വേട്ടയാടി തുടങ്ങി. ഞാൻ വർണ്ണമാലയുമേന്തി നിൽക്കുമ്പോൾ ആ പെട്ടിയുടെ മുകളിലുള്ള സുഷിരത്തിലൂടെ സർപ്പം അകത്ത് കിടന്ന് എൻ്റെ കുഞ്ഞിനെ കഴുത്തിൽ ചുറ്റി വരിയുമോ? ഞാൻ വിവാഹ മണ്ഡപത്തിൽ നിൽക്കുന്ന അവസരത്തിൽ ആ പെട്ടി നദിയിലെ ചെളിയിൽ പൂണ്ടുപോയി കാണുന്നു. വാദ്യഘോഷങ്ങൾക്കിടയിൽ തലയിൽ അരിയും പൂവും എറിയുന്ന വേളയിൽ വല്ല കല്ലിലും ഇടിച്ച് ആ പെട്ടിയുടെ മൂടി തുറന്നു പോയേക്കുമോ? പെട്ടിക്കുള്ളിലെ ആ പ്രകാശനാളം മൂതിക്കെടുത്തുവാൻ ആകാശത്ത് പറക്കുന്ന കഴുകനും പരുന്തു അവൻ്റെ ശിരസ് കുത്തിപ്പറിച്ച് ചോര ചെയ്യുന്നതിരുന്നെങ്കിൽ ഞാൻ വിവാഹത്തിൻ്റെ മംഗളവാദ്യം ശ്രവിക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് അട്ടഹസിക്കുന്ന ഓണങ്ങളുടെ പുരക്ഷഗീതം കേൾക്കുകയാവില്ലേ? എൻ്റെ മനസ്സ് കുക്കുവൻ്റെ വലയിലേർപ്പെട്ട മീനിനെ പോലെ കിടന്നു. കട്ടിലിലെ തണലേണയിൽ മുഖമവർത്തി ഞാൻ തേങ്ങി. അവൻ്റെ വട്ടമുഖം, സ്വർണപ്രഭ വിതറുന്ന ആളകങ്ങൾ, ഇവയെല്ലാം നിരന്തരം എൻ്റെ കൺമുമ്പിൽ നൃത്തം വെച്ചു. അതെ, സാക്ഷാൽ അംഗരാജാവായ കർണൻ്റെ 10-ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആത്മാവിൻ്റെ ആർത്തനാദം കേട്ട് ഞാൻ കണ്ണുകൾ മുറുക്കിയടച്ചു. എൻ്റെ സ്വയംവരത്തിന് സമീപ രാജ്യത്തിലെ എല്ലാ രാജാക്കന്മാരെയും ക്ഷണിച്ചിരുന്നു. നഗരത്തിൽ ഇതായിരുന്നു സംസാര വിഷയം. എൻ്റെ വിധിയെക്കുറിച്ച് ഓർത്ത് എൻ്റെ മനസ്സ് ആർദ്രമായി. പ്രദ കുന്തിയായി, കുന്തിയിപ്പം അമ്മയായി, ഇപ്പോൾ വീണ്ടും കന്യകയായി സ്വയംവരത്തിന് ഒരുങ്ങുകയാണ്. ദൈവം ലോകത്തിൽ ഏത് സ്ത്രീയാണ് ഇത്ര നിഷ്ഠൂരമായി തൻ്റെ ഇഷ്ടാനത്തിനടുത്ത് തുള്ളിച്ചിട്ടുള്ളത്? എന്നാൽ എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ ഇവിടെ ആരുണ്ട്? എനിക്ക് ഈ സ്വയംവരം വേണ്ട. ഞാനിതെല്ലാവരോടും അലമുറയിട്ട് പറഞ്ഞാൽ നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ അവർ അർത്ഥപ്രാണനാക്കി കളയും. അന്ധവിശ്വാസത്തിൻ്റെ കറയെക്കൊണ്ട് സമൂഹത്തിൻ്റെ തൊഴുത്തിൽ കിട്ടിയ മൃഗമാണ് സ്ത്രീ. അവളുടെ ആഗ്രഹവിരുദ്ധമായിട്ടാണ് പല കാര്യങ്ങളും നടക്കുന്നത്. എന്നാൽ അവൾക്ക് തുറന്ന മനസ്സോടെ അതിനെ എതിർക്കാനും ആവില്ല. എണ്ണിയാലൊടുങ്ങാത്ത യാതനകളെ ആകാശത്തെപ്പോലെ ക്ഷമയോടെ സഹിക്കാൻ വിധിക്കപ്പെട്ടവളാണ് സ്ത്രീ. സ്വയംവരം നാളടുത്തു. നഗരവാസികൾ ഉത്സാഹമുണ്ട്. അവരുടെ രാജകുമാരിയുടെ വിവാഹമാണ്. കണ്ണം ജപിക്കുന്ന അനേകം ദൃശ്യങ്ങൾ കാണാനുണ്ടാവും. എന്നാൽ ശരീരത്തിൻ്റെ ഇരുണ്ട അറയിൽ എൻ്റെ ഏകാഗിയായ മനസ്സ് കണ്ണീരൊഴുകിക്കൊണ്ടേയിരുന്നു. എൻ്റെ ഓമന കുഞ്ഞിന് ഒരിക്കൽ പോലും പാൽ കൊടുക്കാൻ കഴിഞ്ഞു. കുന്തിക്കിപ്പോൾ 2 ജീവിതമായി. ആന്തരികവും ബാഹ്യവും. 1 രാജകുമാരിയുടേത്, 2 ഹൃദയം തകർന്ന അമ്മയുടേത്. ഈ 2 കുന്തി രൂപങ്ങൾക്കിടയ്ക്ക് എൻ്റെ ആത്മാവിൻ്റെ ദയനീയ അവസ്ഥ. രാജകുമാരിയുടെ ദുഃഖവും കൊട്ടാരം പോലെ വിശാലമാണ്. കുടുംബപ്രതാപങ്ങളുടെ ഭിത്തികൾ അതിനെ വലയം ചെയ്തിരിക്കുന്നു. സ്വപ്നം ഓർമ്മയുടെ സന്താനമായിരിക്കാം. ഞാൻ ഇന്ന് രാത്രി വിചിത്രങ്ങളായ സ്വപ്നങ്ങൾ കാണും. ഇടയ്ക്കിടെ സ്വപ്നത്തിൽ ചന്ദലോപക്ഷി കുഞ്ഞുങ്ങൾ ചുണ്ടുവിളർത്തി കരയുന്നത് കാണും. ചിലപ്പോൾ പശുക്കിടാവിനെ എടുത്ത് കരയുന്നതും കാണും. അതിൻ്റെ ചുറുചുറുക്കുള്ള കിടാവ് ഇടയ്ക്ക് വാലുപൊക്കി തുള്ളിച്ചാണ്. ഒരു നാൾ ഞാനൊരു ഭീകര സ്വപ്നം കണ്ടു. പുഴയിലെ ഓളങ്ങളിൽപ്പെട്ട് ആ പെട്ടി ഒരു പാറയിൽ തങ്ങിപ്പോയി. അകത്ത് കുഞ്ഞ് വിശപ്പ് കൊണ്ട് ആർത്ത് വിളിക്കുന്നു. ആരും തന്നെ മുമ്പോട്ട് വന്ന് വാത്സല്യത്തോടെ കുഞ്ഞിനെ എടുത്തില്ല. ഓളങ്ങളിൽ പെട്ടി ഇളകുമ്പോൾ ആരോ തന്നെ എടുക്കാൻ വരികയാണെന്ന് കുഞ്ഞു കരുതി. കൈകാലിട്ടടിച്ച് ആരുടെയോ മടിയിൽ ഇരിക്കുവാൻ അത് വെമ്പൽ പൂണ്ടു. എന്നാൽ ആരും കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ചില്ല. കരഞ്ഞു കരഞ്ഞത് തളർന്നു. ഒടുവിൽ വിശന്ന് കായ്ക്കാലിട്ടടിച്ച് കരഞ്ഞത് മിണ്ടാതെയായി. പക്ഷേ അത് ശാന്തമായിരുന്നില്ല. അല്പം കഴിഞ്ഞ് ആ മൃതശരീരം സാവകാശം വിചിത്രമായ രീതിയിൽ ഇളകി. പരിക്കേറ്റ് അതിൻ്റെ സ്വർണവർണ്ണമാർന്ന അവയവങ്ങൾ കൂടുതൽ തേജസ്സാർന്ന് ചേർത്തു വന്നു. പെട്ടിയുടെ മൂടി അത് കാലുകൊണ്ട് ചവിട്ടി തുറന്നു. അത് വളർന്നു വലുതായി ആകാശത്തോളം എത്തി. അതിൻ്റെ മുഖം ക്രോധം കൊണ്ട് തടുത്തു. കർണകുണ്ഡലം തപ്തമായി. നീലക്കണ്ണുകൾ രോക്ഷത്താൽ ചുമന്നു. നിറഞ്ഞൊഴുകുന്ന അശ്വനദിയിലെ ആ കുഞ്ഞ് കാൽ നീട്ടി ഓടി വന്നു. മുഷ്ടി ചുരുട്ടി പല്ലുമിറങ്ങി ക്രോധത്തോടെ അവൻ പറഞ്ഞു, അമ്മയെന്ന പരിശുദ്ധിയെ ചവിട്ടിമെതിക്കുന്ന രാക്ഷസി, കീർത്തിയുടെ പട്ടുവസ്ത്രത്തിൽ പതിയിരിക്കുന്ന പിശാചി. അവൻ തൻ്റെ കരുത്തുറ്റ മുഷ്ടി എൻ്റെ തലയ്ക്ക് നേരെ ഓങ്ങി. ഞാൻ അലറി, ധാത്രി ഓടിവാ. ധാത്രി മുറുക്കി പുറത്തായിരുന്നു. എൻ്റെ അലവസ കേട്ട് അവർ ഓടിയെത്തി. എൻ്റെ മുഖത്തെ വിയർപ്പ് തുടച്ചുകൊണ്ട് പരിഭ്രമത്തോടെ പറഞ്ഞു, രാജകുമാരി, നിങ്ങൾ വല്ലാതെ പേടിച്ചല്ലോ, എന്തോ സ്വപ്നം കണ്ടോ? ധാത്രി, എൻ്റെ കുഞ്ഞ്, എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഈ ധാത്രിക്കുണ്ടോ എൻ്റെ വിഷമം മനസ്സിലാകുന്നു? രാജകുമാരി, നിങ്ങളുടെ കുഞ്ഞ് സുരക്ഷിതനാണ്. ഞാൻ നിങ്ങൾ ഉണരുന്നു കാത്തിരിക്കുകയായിരുന്നു. എൻ്റെ പുറത്ത് തലോടിക്കൊണ്ട് അവർ പതുങ്ങിയ സ്വരത്തിൽ പറഞ്ഞു. ഞാൻ തട്ടിത്തവിടഞ്ഞെഴുന്നേറ്റ് അവരുടെ ചുമലിൽ പിടിച്ച് സന്തോഷത്തോടെ അന്വേഷിച്ചു. എവിടെ? ആർക്കാണ് കിട്ടിയത്? പുറത്തു നിന്ന മുക്കുവനെ അകത്തേക്ക് വിളിച്ചു. അയാൾ വിനയത്തോടെ അകത്തു വന്നു. ഒറ്റ വീർപ്പിൽ ഞാൻ അയാളോട് 3-4 ചോദ്യങ്ങൾ ചോദിച്ചു.
ആ വെട്ടി എവിടെ പോയി? ആർക്കാണ് കിട്ടിയത്? കിട്ടിയ ആൾ കുഞ്ഞിനെ പോറ്റിക്കൊണ്ടു. രാജകുമാരി, ആ പെട്ടി അശ്വനദിയിലൂടെ ചർമ്മണ്ണൊത്തത്തിലെത്തി അവിടെ നിന്ന് കനകപുരത്തിലൂടെ ഒഴുകി യമുനയിൽ നിന്ന് പ്രയാഗിലൂടെ ഗംഗയിലെത്തി, പിന്നെ 50 യോജന അകലെ കാശിക്കടുത്തുള്ള അംഗരാജ്യത്തിലെ ചമ്പാനഗരിയിലെത്തി. ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? ദൈവനിയോഗം. ഒരു തേരാളി ആ പെട്ടി എടുത്തു. 300 യോജന പിന്നിട്ടാണ് പെട്ടി അവിടെ എത്തിയത്. തേരാളി? അതെ, അയാളുടെ ഭാര്യ ആ കുഞ്ഞിനെ വളർത്തുന്നു. കുഞ്ഞിനെ കണ്ടപാടെ ആ സ്ത്രീയുടെ മുല ചുരുത്തി. ആ കുഞ്ഞ് തേരാളിയുടെ കുരയിൽ സുരക്ഷിതനാണ്. രാജകുമാരി, ആ കുഞ്ഞ് ആരുടേതാണ്? ഏത് കഠിന ഹൃദയമുള്ള അമ്മയാണ് കുഞ്ഞിനെ മരണത്തിന്റെ വായിൽ തള്ളിവിട്ടത്? ആ കുഞ്ഞ് ദുർവാസാവിന്റെ മഹായജ്ഞത്തിൽ നിന്നുണ്ടായതാണ്. തന്റെ കഴുത്തിൽ കിടന്ന മുത്തുമാല മുക്കുവൻ എറിഞ്ഞുകൊണ്ടതിന് ഞാൻ പറഞ്ഞു, ആരോടും ഇത് പറയരുത്. ദുർവാസാവോ? ഭയം എന്തൊക്കെയോ പെരുപിറുത്തുകൊണ്ട് മാലയുമായി അയാൾ സ്ഥലം വിട്ടു. എന്റെ മനസ്സ് ശാന്തമായി. സന്തോഷത്താൽ ഞാൻ ധാത്രിയെ ആലിംഗനം ചെയ്തു. എന്റെ കണ്ണീര് കൊണ്ട് അവരുടെ വസ്ത്രവും നനഞ്ഞു. അതൊരു രാജകുമാരിയുടെ നിസ്സാഹതയുടെ കാരണമായിരുന്നു. അത് സ്വന്തം കുഞ്ഞിന്റെ സുരക്ഷിതത്തിൽ വെമ്പൽ കൊള്ളുന്ന ഒരമ്മയുടെ ആനന്ദാശ്രവുമായിരുന്നു. എവിടെയിരുന്നാലും കുഞ്ഞിന്റെ സ്ഥിതി ഭദ്രമാണ്. സ്വയംവര ദിനം എത്തി. ക്ഷണമനുസരിച്ച് വന്നവരെ കൊണ്ട് നഗരം നിറഞ്ഞു. കൊട്ടാരത്തിനു മുമ്പിലെ വിശാലമായ മൈതാനത്ത് ഒരു വലിയ മണ്ഡപം ഒരുങ്ങി. ഒരു കൊച്ചു കുഞ്ഞിന്റെ ഉത്സാഹത്തോടെ അച്ഛനെല്ലാം നടന്നു കണ്ടു. എവിടെ എന്താണ് ആവശ്യമെന്ന് ശ്രദ്ധിച്ചു. നഗരവാസികളെത്തി കൊട്ടാരം അലങ്കരിക്കാൻ തുടങ്ങി. നാനാതരം വാദ്യങ്ങൾ മുഴങ്ങി. മഗധം, കോസലം, മദ്രം, ചേതി, വിദേഹം, കാശി തുടങ്ങിയ രാജ്യങ്ങളിലെ രാജാക്കന്മാർ സ്വയംവരത്തിന് എത്തിച്ചേർന്നു. മധുരയിൽ നിന്ന് അച്ഛനും അമ്മയും കന്യാദാനത്തിനായി വന്നു. സഹോദരൻ വസുദേവനും സഹോദരി ശ്രുതവസും എത്തി. ഞാൻ മധുരയിൽ നിന്ന് പോന്ന ശേഷമാണ് അച്ഛനമ്മമാർ വസുദേവനെ മകനായി സ്വീകരിച്ചത്. ശ്രുതശ്രവസിനെ ഞാൻ ആദ്യമായി കാണുകയായിരുന്നു. കൊട്ടാരത്തിൽ അനേക വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ചടങ്ങാണ്. അതുകൊണ്ട് എങ്ങും ഉത്സാഹത്തിന് ഉതിർപ്പ് തന്നെ. വിവാഹം സ്ത്രീയുടെ ജീവിതസ്ഥലത്ത് പുരുഷൻ എന്ന സമുദ്രവുമായി ചേരുകയാണ്. അവിസ്മരണീയമായ ഒരു വഴിത്തിരിവ്. സ്ത്രീയുടെ ജീവിതത്തിലെ ആദ്യത്തെ മംഗളകർമ്മം. ആര്യ സ്ത്രീയുടെ പുനർജന്മം. സ്വയംവര സദസ്സമായി. മണ്ഡപത്തിൽ നഗരവാസികളും ക്ഷണിക്കപ്പെട്ടവരും നിറഞ്ഞു കവിഞ്ഞു. അച്ഛൻ എഴുന്നേറ്റ് എല്ലാവരോടുമായി പറഞ്ഞു, ആര്യവൃത്തത്തിലെ ധീരരായ രാജാക്കന്മാരെ, മധുരയിലെ യാദവ രാജാവായ ശൂരസേനന്റെ ഔരസകന്യകയായ പ്രിത, എന്റെ മകൾ കുന്തി വർണ്ണമാലയുമായി ഇപ്പോൾ മണ്ഡപത്തിലെത്തും. ക്ഷണമനുസരിച്ച് ഇവിടെ എത്തിച്ചേർന്നവരിൽ അനുരൂപനായ ഒരാളുടെ കഴുത്തിൽ അവൾ വർണ്ണമാലയും ചേർത്തു. നിങ്ങളെല്ലാം ഈ സദസ്സിനെ സന്നിഹിതനായതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഭോജവംശ രാജാവെന്ന നിലയിൽ ഞാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ സ്വയംവരത്തിന് നിബന്ധനകളൊന്നുമില്ല. എന്റെ മകൾ കുന്തിയുടെ അംഗീകാരം തന്നെയാണ് ഈ സ്വയംവരത്തിന്റെ നിബന്ധന. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആദരപൂർവ്വം അച്ഛനെ വണങ്ങി. മണ്ഡപത്തിലെങ്ങും നിശബ്ദത പരന്നു. വർണ്ണമാലയുമായി ഞാൻ അമാത്യന്റെ പിറകെ മണ്ഡപത്തിലെത്തി. ആരോ വിളിച്ചു പറഞ്ഞു, യദുകുലത്തിൽ പിറന്ന മധുരയിലെ സുന്ദരിയായ കുമാരി കുന്തിദേവി. രാജാക്കന്മാരെല്ലാം ക്ഷണനേരത്തേക്ക് എഴുന്നേറ്റ് നിന്നു. അച്ഛൻ കൈ ഉയർത്തി വീണ്ടും ഇരുന്നു. എന്റെ ശരീരമാകെ ഒരു വിദ്യുൽ പ്രവാഹം പോലെ അനുഭവപ്പെട്ടു. ഇന്നെനിക്ക് ഭാവി ജീവിതത്തിലേക്കുള്ള യോഗ്യനായ പങ്കാളിയെ തിരഞ്ഞെടുക്കണം. എന്റെ ഇന്നത്തെ തിരഞ്ഞെടുപ്പിലൂടെയാവും എന്റെ സർവഭാവിയും രൂപപ്പെടുന്നത്. എന്റെ ഹൃദയമെടുപ്പ് കാതുകളിൽ മുഖരിതമാണ്. വരണമാലയുമായി അമാത്യന് പിറകിൽ ചെറിയ കാൽവെപ്പുകളോടെ മണ്ഡപത്തിൽ വലം വെച്ചു. അമാത്യൻ ഓരോ രാജാവിനെക്കുറിച്ചും വിവരിച്ചു. അയാൾക്കറിയാവുന്ന വിശേഷണങ്ങളെല്ലാം പ്രയോഗിച്ചു. ഞാൻ കടക്കണ്ണുകൊണ്ട് ഓരോ രാജാവിനെയും നോക്കി. ഓരോരുത്തരെയും വിഗണിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ഒടുവിൽ ഒരാൾ മാത്രം ശേഷിച്ചു, മഗധത്തിലെ മഹാരാജാവായ ശത്രുതാവും. അമാത്യം പരിചയപ്പെടുത്തി. ഞാൻ നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. പ്രദോഷ സൂര്യത്തിന്റെ ദീർഘ സൗവർണ രശ്മികൾ മണ്ഡപത്തിൽ വ്യാപിച്ചു. അമാത്യൻ അമ്പരപ്പോടെ എന്റെ ചീട്ടിൽ മന്ത്രിച്ചു, രാജകുമാരി, ഇനി ഈ മണ്ഡപം യുദ്ധക്കളമാണ്. ഏതെങ്കിലും ഒരാളെ തിരഞ്ഞെടുക്കണമായിരുന്നു. എന്താണ് ഈ ചെയ്തത്? എന്തോ പറയാൻ അച്ഛൻ എഴുന്നേറ്റു. ഇതിനിടെ മണ്ഡപത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ബഹളമുണ്ടായി. നഗരവാസികൾ പെട്ടെന്ന് ഒരിടത്തേക്ക് മാറും. അവരുടെ പിറകെ ആയിരക്കണക്കിന് അശ്വരൂഢർ കൊട്ടാരത്തിന്റെ മുഖ്യ കവാടത്തിലൂടെ അകത്തു വന്നു. ആരോ വിളിച്ചു പറഞ്ഞു, ഹസ്തിനാപുരാധിപനായ കൗരവ മഹാരാജാവ് പാണ്ഡു. കയ്യിലെ മാല നിയന്ത്രിച്ചുകൊണ്ട് ഞാൻ പടിഞ്ഞാറോട്ട് നോക്കി. നീണ്ടു വെളുത്ത് കരുത്തനായ ഒരാൾ മണ്ഡപത്തിലെത്തി. അസ്തമയ സൂര്യന്റെ കിരണങ്ങൾ ആ രൂപത്തിന് പിറകിൽ പതിഞ്ഞു തുടങ്ങി. സ്വയംവരത്തിൽ കുന്തിയുടെ മാനം കാക്കാൻ സൂര്യദേവൻ തന്നെ വരികയാണെന്നോ തോന്നി. അയാൾ മണ്ഡപത്തിലെത്തിയപ്പോൾ ഞാൻ മുന്നോട്ട് നീങ്ങി. വരണമാല ഞാൻ ആ ശ്രേഷ്ഠ പുരുഷന്റെ കഴുത്തിൽ ചാർത്തി. എങ്ങും കരഘോഷമുയർന്നു. നീണ്ടു നിന്ന കരഘോഷം ആളുകൾ സന്തോഷത്തോടെ ആർത്തു വിളിച്ചു. ഹസ്തിനാപുരത്തിലെ മഹാറാണി കുന്തിദേവി വിജയിക്കട്ടെ. രാജകുമാരിയായ കുന്തി ഇപ്പോൾ മഹാറാണിയാണ്. എന്റെ മനസ്സ് ആനന്ദസാഗരത്തിൽ ആറാണി. ആര്യവർത്തത്തിലാകെ പ്രതാപത്തിന്റെ പതാക പറപ്പിച്ച് കുരുകുലത്തിലെ മഹാറാണി. മഹാരാജാവിന്റെ കൂടെ ആശീർവാദത്തിനായി ഞാൻ അച്ഛനെ തൊഴുന്നു.
ആനന്ദാതിരികത്തോടെ അദ്ദേഹം ആശീർവദിച്ചു. ഗുരുകുലത്തിന് ദിഗ്ഗവേദ്യമായ കീർത്തി നിന്നിലൂടെ സ്വർഗത്തോളം എത്തട്ടെ. ഇന്നേ വരെ ഉണ്ടായ അമംഗള സംഭവങ്ങൾക്കിടയ്ക്ക് എനിക്ക് ധൈര്യം പകർന്നതും എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നടന്നതുമായ ഏക സംഭവം ഇത് മാത്രമായിരുന്നു. എനിക്ക് അമ്പരപ്പില്ലാത്ത അവസ്ഥ വന്നു. 8 ദിവസങ്ങൾക്ക് ശേഷം അസ്തിനാപുരത്തേക്ക് പോകാനായി ഞാൻ മഹാരാജാവിനോടൊപ്പം രഥത്തിൽ കയറിയിരുന്നു. നഗരവാസികളെല്ലാം എന്നെ യാത്രയാക്കാൻ വന്നിരുന്നു. അച്ഛൻ ഉത്തരയും കൊണ്ട് കണ്ണു തുടച്ചു. ഞാൻ വസുദേവനോടും മറ്റു ബന്ധുക്കളോടും യാത്ര പറഞ്ഞു. മഹാറാണിയായിട്ടാണ് ഞാൻ അസ്തിനപുരത്തേക്ക് തിരിച്ചത്. ഇവിടെ നിന്നും പ്രധാനപ്പെട്ട ഒരു സ്ത്രീയെ മാത്രമേ ഞാൻ കൂടെ കൊണ്ടുപോകുന്നത്. അത് ധാത്രിയായിരുന്നു. എൻ്റെ മനസ്സിൽ അനേകം സമ്മിശ്ര ഭാവങ്ങൾ നിറഞ്ഞിരുന്നു. അനേക സ്മൃതികൾ തളിരിട്ട് നിൽക്കുന്ന എൻ്റെ നഗരത്തിൽ അടിവാദനമർപ്പിച്ച് ഞാൻ വിട പറഞ്ഞു. രഥം ഹസ്തിനാപുരത്തേക്ക് നീങ്ങി. നഗരാതിഥികൾ പിന്നിട്ടു. അവസാനം അശ്വനദി എത്തി. ഇത് കണ്ടപ്പോൾ വിവാഹത്തിന് മുമ്പുള്ള സംഭവങ്ങൾ മനസ്സിൽ തിളഞ്ഞു തുളുന്നു. അതിൻ്റെ ഓളങ്ങളിൽ 2 സ്വർണ്ണകുണ്ഡലങ്ങൾ കാണപ്പെട്ടു. 2 സുകുമാരകരങ്ങൾ കണ്ടു. യോഗാദണ്ഡ് പിടിക്കേണ്ട ആ കൈകൾ ചാട്ടവാറും കഴിഞ്ഞാണ് പിടിക്കും. വിധി എത്ര ക്രൂരനാണ്. വിധിയാണെന്നറിയാതെ മധുരയിൽ നിന്നും ഇവിടെ എത്തിച്ചത്. അവിടെ കഴിയുമ്പോൾ എനിക്ക് ജീവിതത്തിൽ ഒരു ദുഃഖവും ഇല്ലായിരുന്നു. അത് വിധിക്ക് അസഹ്യമായി. ദുർവാസാവിനെ അദ്ദേഹം ഇങ്ങോട്ടയച്ചു. ഇനി ഞാൻ ഹസ്തിനാപുരത്തേക്കാണ് പോകുന്നത്. പക്ഷേ എൻ്റെ കുഞ്ഞ് ചമ്പാനഗരിയിലാണ്, ഒരു തേരാളിയുടെ കുടിയിൽ. അതുകൊണ്ട് ഞാൻ അശ്വനദിയെ ഭക്തി ആദരങ്ങളോട് പ്രണമിച്ചു. രാജകുമാരിയായി കുന്തി കൗരവ മഹാറാണിയായി പോവുകയാണ്. സ്ത്രീയുടെ ജീവിതമെന്നാൽ നാനാതരം തകിടം പറിച്ചുകൾ എന്നാണ്. അവൾക്ക് ചിലപ്പോൾ മക്കളും ഭാര്യയും അമ്മയും എല്ലാം ആകേണ്ടി വന്നേക്കും. ചിലപ്പോൾ പുത്രവധുവും ചിലപ്പോൾ ഏഴത്തി അമ്മയും ആകേണ്ടി വരും. അവൾക്ക് എവിടെയും സ്വതന്ത്രമായ നിലനിൽപ്പില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് പ്രകടിപ്പിക്കുവാനുമാവില്ല. ഞങ്ങൾ ഹസ്തിനാപുരമെത്തി. ശകുന്തള, സുവർണ, യശോധര, തപതി, ശുഭാംഗി, സംപ്രിയ, അമൃത, സുയശ, സത്യവതി എന്നീ രാജ്ഞിമാരുടെ എല്ലാം നാടാണിത്. ഗുരുകുലത്തിൻ്റെ കീർത്തി ആര്യാവർത്തത്തിലാകെ പരത്തിയവരാണ് ഈ രാജ്ഞിമാർ. നഗരത്തിൽ പ്രവേശിച്ചതും ഞാൻ അമ്പരന്നു. ആയിരക്കണക്കിന് ആളുകൾ മഹാറാണിയെ എതിരേൽക്കാനായി പവിത്രമായ ഗംഗാതീരത്തെത്തിയിരുന്നു. ആനന്ദതേരത്താൽ അവർ ജയാരവം മുഴക്കി. പുഷ്പവൃഷ്ടിയുണ്ടായി. വാദ്യഘോഷങ്ങൾ മുഴങ്ങി. ഗംഗയിലെ ഓളങ്ങളാകെ ആനന്ദ നൃത്തത്തോടെ കുരുവംശവധുവിനെ എതിരേൽക്കുകയാണ്. ഈ ഗംഗയാണ് ചമ്പാനഗരിയിലുള്ള എൻ്റെ കുഞ്ഞിനെ വളർത്തുന്നത്. അതുകൊണ്ട് ഞാൻ കുഞ്ഞു വണങ്ങി. രാജകീയ പ്രൗഢിയോടെ ഞങ്ങൾ കൊട്ടാരത്തിലെത്തി. മുഖ്യ കവാടത്തിൽ രാജമാതാവ് ആരതിയുമായി എതിരേറ്റു. അടുത്തു തന്നെ പിതൃതുല്യനായ ഭീഷ്മ മഹാരാജാവും ധൃതരാഷ്ട്രരും നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവരെയെല്ലാം ഭക്തി ആരാധനകളോട് തൊഴിൽ. എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് വിദുരർ പറഞ്ഞു, മകളെ, ശൂരസേന രാജാവുമായി ഈ കുടുംബം ഇന്ന് തൊട്ട് ബന്ധം സ്ഥാപിക്കുകയാണ്. ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതൊരു നല്ല ലക്ഷണമാണ്. കൗരവരുടെ അതുല്യ പുരുഷാർത്ഥത്തിന് സാക്ഷ്യം വഹിച്ച കൊട്ടാരത്തിൽ ഞാൻ 20-ാം വയസ്സിൽ മഹാറാണിയായി കടന്നു വന്നു. മനസ്സ് തൂവൽ കൊണ്ട് ഭാരം കുറഞ്ഞതായി. സന്തോഷത്തിൻ്റെ അമൃതമേഖങ്ങൾ എൻ്റെ ശിരസിൽ നിരാധരയായി വർഷിച്ചു. ഹസ്തിനാപുരിയിൽ എൻ്റെ ദിനങ്ങൾ സന്തോഷപ്രദങ്ങളായിരുന്നു. ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും അറിയില്ല. ധാത്രി പരാക്രമികളായ പൂർവികരുടെ കഥകൾ പറഞ്ഞു തന്നു. കുഞ്ഞുനാളിൽ ചിത്രശലഭത്തിന് പിറകെ ഓടിയിരുന്ന പ്രദ ഇപ്പോൾ മാനസ മണ്ഡപത്തിൽ നിന്നും അദൃശ്യത്തിലേ തുടങ്ങി. ഭോജപുരിയിലെ ചുമരിൽ തലയിട്ടിരിക്കുന്ന വിവശയായ കുന്തിയും അദൃശ്യയായി. സത്യത്തിൽ മറവി മനുഷ്യ ജീവിതത്തിലെ എന്തൊരു അപഹമ്യകാംക്ഷയാണ്. ദൈനംദിന ജീവിതത്തിലെ സംഭവങ്ങളെല്ലാം തന്നെ മനുഷ്യ മനസ്സിൽ തന്നെ നിലകൊണ്ടെങ്കിൽ അവരുടെ പരസ്പര ബന്ധങ്ങൾ നേടിത്തേടി. ഭ്രാന്ത് പിടിച്ചു പോയേനെ തന്നെ പറയാം. അതുകൊണ്ട് പ്രകൃതി മറവിയാകുന്ന അമൂല്യ സിദ്ധി മനുഷ്യന് നൽകി. എൻ്റെ പൂർവ്വസ്മൃതികളെല്ലാം അദൃശ്യങ്ങളായി തുടങ്ങി. എൻ്റെ മനസ്സ് പതുക്കെ പതുക്കെ മനോരഥ സൂചികളാൽ കുന്തിയുടെ രാജസത്വം തുന്നുകയായി. എൻ്റെ ഭാഗ്യത്തിൽ ഞാൻ സ്വയം സന്തുഷ്ടയായി. ഇപ്പോൾ എനിക്ക് എന്തിൻ്റെ കുറവാണുള്ളത്? മാനാഭിമാനം, സമ്പത്ത്, ആദരവ് എല്ലാം എൻ്റെ കാൽക്കീഴിലുണ്ട്. പാണ്ഡു മഹാരാജാവിനെ പോലെ സ്നേഹവും ധൈര്യവും സൗന്ദര്യവുമുള്ള ഭർത്താവുണ്ട്. കണ്ണാടിയിൽ നോക്കി ദിവസവും കേശാലങ്കരം നടത്തുമ്പോൾ ഞാൻ എൻ്റെ പ്രതിബന്ധത്തോട് ചോദിക്കും, നീ ആര്? കുന്തി മഹാറാണിയായ ഇമമൂട്ടാതെ നോക്കുന്നത്. അവർക്ക് നിന്റെ കണ്ണ് തട്ടാതിരിക്കട്ടെ. എന്നിട്ടും അവൾ ചിരിച്ചുകൊണ്ട് എന്നെ നോക്കിയിരിക്കും. കൃതികമാ കോമൃത്താൽ ഞാൻ കുപ്പിയിലെ മുഖചൂർണവും പ്രതിബന്ധത്തിലെറിയും. പ്രതിബിംബം അദൃശ്യമാവും. അവിടെ നിന്ന് ചുറ്റിക്കറങ്ങി ഞാൻ കിളിവാതിൽക്കൂടിലെത്തും. അവിടെ നിന്ന് നോക്കിയാൽ പരന്നു കിടക്കുന്ന ഗംഗ കാണും. ഗംഗയിൽ നിന്നും സ്വച്ഛന്തം പറന്നു പൊങ്ങുന്ന അരുണ്ട പക്ഷികളെ കാണുമ്പോൾ എനിക്ക് തോന്നും ജീവിതം മധുരമായി ആട്ടുന്ന ഒരു കുഞ്ഞാനാണെന്ന്. ഒരിക്കൽ ഞാൻ ഇമ പൂട്ടാതെ ഗംഗയെ നോക്കി നിൽക്കുകയായിരുന്നു. പിറകിൽ നിന്ന് ആരോ വന്ന് എൻ്റെ കണ്ണുകൾ പൊത്തി. ഞാൻ ഞെട്ടി. കണ്ണുകൾ പിടിമുറുക്കി. അത് മഹാരാജാവായിരുന്നു. എൻ്റെ മുഖം ലജ്ജ കൊണ്ട് ചുവന്നു. എന്നെ വലിപ്പിച്ചുവിടുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു. പുരുഷൻ പരാക്രമം തുടങ്ങിയാൽ പിന്നെ അത് പരാക്രമങ്ങളുടെ ഒരു ചങ്ങലയായിരിക്കും. തീർച്ചയായും നിന്നെ എനിക്ക് കിട്ടി. ഒരു രാജാവിന് 2 രാജ്ഞിമാരുണ്ടാകും. ഒന്ന് ഭാര്യയും മറ്റൊന്ന് യുദ്ധത്തിൽ കിട്ടിയ ഭൂമിയും.
ഭൂമി അല്ലാത്ത രാജാവ് ജടയില്ലാത്ത സിംഹം പോലെയാണ്. താൻ തലപുനിച്ചു നിന്ന് കേൾക്കുകയായിരുന്നു. ആ മൃദുലമായ സ്പർശനത്തിൽ എന്തൊരു ജാലവിദ്യ! എൻ്റെ ശരീരമയോരം പീലി വളർത്തിക്കൊണ്ടു തുടങ്ങി. വിരലിൽ കൊണ്ട് എൻ്റെ താടി പിടിച്ചു വരുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇത് പൂർവികരുടെ രാജ്യമാണ്. ഇതിനെ ഇപ്പോൾ നേടിയ രാജ്യം കൊണ്ട് സമൃദ്ധമാകും. നാളെ ഞാൻ ദിഗ്വിജയത്തിനായി പോവുകയാണ്. ദിഗ്വിജയം, ദിഗ്വിജയം എന്നാൽ നിരന്തരമായ യുദ്ധം, ഒന്നിനു പിറകെ ഒന്നായി ശക്തമായ രാജ്യങ്ങളോട് ജീവൻ മരണ പോരാട്ടം. എൻ്റെ കൈകളിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൈകൾ അമർത്തിപ്പിടിച്ചു. എൻ്റെ ഭയം അദ്ദേഹം മനസ്സിലാക്കിയിരിക്കും. എൻ്റെ കണ്ണിൽ നോക്കി അദ്ദേഹം പറഞ്ഞു, കുന്തി, ഭയപ്പെടാതിരിക്കൂ. ഇത് കുരുക്കളുടെ രക്തമാണ്, ഇതിന് പരാജയമറിയില്ല. ഞാൻ വേഗം മടങ്ങിവരും. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ആത്മവിശ്വാസത്തിൻ്റെ അഗ്നികണങ്ങൾ വകീർ വിരിച്ചു. അദ്ദേഹത്തിൻ്റെ ശക്തമായ കൈകൾ എന്നെ ആട്ടുവിളിപ്പിച്ചു. അദ്ദേഹം തൻ്റെ ചുണ്ടുകളിൽ എൻ്റെ അധരങ്ങളെ അമർത്തി. ഗംഗയിൽ നിന്ന് അടിച്ചു വന്ന തണുത്ത കാറ്റ് ഞങ്ങളുടെ തപ്ത ശരീരങ്ങളെ തണുപ്പിക്കുന്നതാണ് വേഗം പ്രയത്നം നടത്തുകയായിരുന്നു. അടുത്ത ദിവസം ഒരു സൈന്യം ദിഗ്വിജയത്തിനായി പോകാൻ തയ്യാറായി. മഹാരാജാവ് ലോകവചനമാണിത്. സൈന്യാധിപ വേഷം ധരിച്ച് ദൈന്യത്തിൻ്റെ മുന്നിലാണെങ്കിൽ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. ഗുരുജനങ്ങളെല്ലാം ആശീർവദിച്ചു. അവസാന രാജമാതാവ് അദ്ദേഹത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് പറഞ്ഞു, പാണ്ഡു, ഇടയ്ക്കിടയ്ക്ക് ദൂതന്മാർ വഴി നല്ല വാർത്തകൾ അറിയിക്കുക, സൂക്ഷിച്ചു പോവുക. ഞാൻ മുന്നോട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ ശിരസിൽ കുങ്കുമതലയം അണിയിച്ച് കുനിഞ്ഞ് പാദങ്ങൾ തൊട്ട് പതുക്കെ പറഞ്ഞു, തിരിച്ചു വരുമ്പോൾ നല്ലൊരു ഭാര്യയെ കൂടി കൂട്ടി വരിക. ഞാൻ എണീറ്റപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഭാര്യ? അതെ, മഹാരാജാവിന് രണ്ട് ഭാര്യമാരുണ്ടാവുന്നു. ഒന്ന് ഭാര്യയും രണ്ടാമും നേടിയെടുത്ത ഭൂമിയും. ശരിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം സൈന്യത്തിൻ്റെ മുന്നണിയിൽ നിർത്തിയ വെളുത്ത കുപ്പരത്തിൽ കയറി. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം കിട്ടിയതോടെ സൈന്യം പുറപ്പെട്ടു. ത്രികോണ ഗാവി പതാക പ്രാവിൻ്റെ ചിറകൾ പോലെ വിരിഞ്ഞ് കിഴക്കോട്ട് പറന്നു. എൻ്റെ മനസ്സ് അഭിമാനപൂരിതമായി. ദൂതൻ സന്ദേശവുമായി എത്തുമെന്നും ഒന്നിനു പിറകെ ഒന്നായി കൗരവ സൈന്യം രാജ്യങ്ങൾ പിടിച്ചെടുക്കുകയും രത്നം, മുത്ത്, മണി, സ്വർണം, വൈഡൂര്യം, മാണിക്യം, രൂപ, പശു, കുതിര തുടങ്ങിയ പലതും സമ്പാദിച്ച് മുന്നേറുകയായിരുന്നു. ദശാർണം, മഗധം, മിഥില, വിദേഹം, കാശി മുതലായ സ്ഥലങ്ങളെല്ലാം കൗരവർക്ക് മുമ്പിൽ പരാജയപ്പെട്ടു. സൈന്യം പുറപ്പെട്ട് 4 മാസമായി. ഈ 4 മാസം എനിക്ക് 4 യുഗങ്ങളായി തോന്നി. യുദ്ധത്തിന് പോകുന്ന വീരന്മാരുടെ ഭാര്യമാരുടെ മനോഗതി അവർക്ക് മാത്രമേ അറിയൂ. 4 മാസങ്ങൾക്ക് ശേഷം കിട്ടിയ വിവരം സർവത്ത കീർത്തിയുമായി മഹാരാജാവ് തിരിച്ചു വരുന്നു എന്നാണ്. നഗരത്തിലാകെ ഉത്സാഹം വളർന്നു. ഭരത മഹാരാജാവിന് ശേഷം ആരും തന്നെ ദിഗ്വിജയം നടത്തിയിരുന്നില്ല. അഭിമാനത്താൽ എൻ്റെ ശിരസ് ഉയർന്നു. അച്ഛനൊരിക്കൽ പറഞ്ഞിരുന്നു, വീരന്മാർ വിജയലഹരിയിൽ ജീവിക്കണം. ഈ മതം ലൗകികമാണ്. അത് പലപ്പോഴും വീരപത്നിമാരെയും ബാധിക്കും. ഇപ്പോൾ ഞാൻ ദിഗ്വിജയായ പാണ്ഡു മഹാരാജാവിൻ്റെ പ്രിയ പത്നി കുന്തിയാണ്. മഹാറാണിമാരുടെ മഹാറാണി. മനുഷ്യൻ്റെ ഭാഗ്യസമുദ്രം ജ്വരം പിടിച്ച പോലെ പതയുമെന്ന് ആരോ പറഞ്ഞത് എത്ര ശരിയാണ്. കപ്പം നിറച്ച 100 കണക്കിന് വണ്ടികൾ കൊട്ടാരവാതക്കിൽ വന്നു നിന്നു. പിറകെ വിജയികളായ കൗരവ സൈന്യവും നഗരത്തിലെത്തി. അവസാനം അമ്പാരിയിൽ മഹാരാജയും എത്തി. ഉയർന്ന നെഞ്ചുമായി, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇടതുവശത്ത് ഒരു സുന്ദരി ഇരിക്കുന്നുണ്ടായിരുന്നു. ആരാണത്? മഹാരാജാവിൻ്റെ അടുത്തിരിക്കാനുള്ള സാഹസം അവൾക്ക് എങ്ങനെ കാട്ടി? സ്ത്രീയുടെ മനസ്സിൽ ശങ്ക അട്ട പോലെ കടിച്ചു തോന്നി. അമ്പാരി മുഖ്യ കവാടത്തിലെത്തി. പതിവ് പോലെ ഞാൻ മുന്നോട്ട് വന്നു. പക്ഷേ എൻ്റെ ശ്രദ്ധ മുഴുവൻ ആ സ്ത്രീയിലായിരുന്നു. അവൾ സുന്ദരിയായിരുന്നു. മഹാരാജാവിനെ നോക്കി അവൾ കിളിങ്ങിച്ചിരിച്ചു. എൻ്റെ സംയമനം മിങ്ങിപ്പൊട്ടുകയായിരുന്നു. അവസാനം മഹാരാജാവ് തന്നെ പറഞ്ഞു, കുന്തി, പോകുമ്പോൾ നീ ഒരു ഭാര്യയെ കൂടി കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഇത് ശല്യൻ്റെ ഭഗിനിയാണ്, മാധുരി. നിന്നേക്കാൾ എത്ര സുന്ദരിയാണെന്ന് നോക്ക്. ഓ, മഹാരാജാവിൻ്റെ വാക്കുകളിൽ തന്നെ എന്നെ ബന്ധിച്ചു കളഞ്ഞു. പുരുഷൻ ഒരു നിമിത്തം കിട്ടിയാൽ എന്ന് തന്നെ ചെയ്യില്ലെന്ന് സ്ത്രീക്ക് പറയാൻ കഴിയുമോ? ഈ കൊട്ടാരത്തിൻ്റെ പാരമ്പര്യം തന്നെ അതാണ്. മാതൃരാജ്യത്തെ മഹാരാജാവായ ശല്യർ പിതാമഹൻ്റെ സമ്മതത്തോടെ തൻ്റെ സഹോദരിക്ക് വേണ്ടി മഹാരാജാവുമായി മുമ്പ് തന്നെ ബന്ധപ്പെട്ടിരുന്നു. സമ്പന്നമായ കുരുവംശവുമായി രക്തബന്ധം സ്ഥാപിക്കണമെന്ന ശല്യരാജാവ് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് സഹോദരിയായി കൊടുക്കുവാൻ തീരുമാനിച്ചു. മഹാരാജാവും അവളുടെ സൗന്ദര്യം കണ്ട് സമ്മതിച്ചു. തിരിച്ചു വരുമ്പോൾ അവളെ കൂട്ടിക്കൊണ്ടു പോന്നു. ഇപ്പോൾ കൊട്ടാരത്തിൽ 2 മഹാറാണിമാന്മാരായി കുന്തിയും മാധുരിയും. അന്ന് കിടക്കുമ്പോൾ ഞാൻ ഓർത്തു, അതിസുഖം നന്നല്ല. കൊച്ചുകുട്ടികൾ അതിസൗന്ദര്യമുള്ളവരായാൽ അമ്മമാർ കവിളിൽ കരിമിഷി തൊടും. സുഖത്തെ സംബന്ധിച്ചും ഇത് ബാധകമാണ്. അത് പങ്കുവെക്കുവാൻ ആള് വേണം. കരിമിഷി കുത്തണം. മഹാറാണി മാധുരി വന്നത് നന്നായി. ഇനി കുന്തിക്കും സ്ത്രീയായി കഴിയുവാൻ സാവകാശം കിട്ടും. മഹാരാജ്ഞിയുടെ കടമകളുടെ പകുതി മാധുരി വഹിക്കും. എന്നേക്കാൾ സുന്ദരിയായതുകൊണ്ട് രാജാവ് സന്തുഷ്ടനായിരിക്കും. പിന്നെ ജീവിതം തന്നെ ഒരു പരസ്പര ധാരണയിലാണല്ലോ. മാധുരി മഹാറാണി എൻ്റെ സഹപത്നിയായിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ തമ്മിൽ ദോഷമുണ്ടായിരുന്നില്ല. കാരണം ദോഷം ഇരുതലമൂരിയാണ്. അത് ചെയ്യുന്നവനും കൊള്ളുന്നവനും സംഹാരികേരെയാണ്. ഞങ്ങൾ പരസ്പര സ്നേഹത്തിൽ വർദ്ധിച്ചു. കാരണം സ്നേഹം മനുഷ്യന് നന്മ ചെയ്യുവാനുള്ള മനസ്സിൻ്റെ കണ്ടുപിടുത്തമാണ്. പരസ്പരം മനസ്സിലാക്കി ഞങ്ങൾ ജീവിച്ചു.
എത്ര സ്നേഹത്തോടെയാണ് ആളുകൾ എന്നെ സ്വീകരിച്ചത്. അതേ വിധേയ മാതൃയും സ്വീകരിച്ചു. രണ്ട് നക്ഷത്രങ്ങൾക്കിടയ്ക്ക് ചന്ദ്രനെ പോൽ മഹാരാജാവ് റാണിമാർക്കിടയ്ക്ക് നിലകൊണ്ടു. എനിക്കും സുഖദുഃഖങ്ങൾ പങ്കിടാൻ ഒരു സഖിയെ കിട്ടി. ജീവിതം ചിലപ്പോൾ സന്തോഷത്തിൻ്റെ കേളിയാണെന്നും അതിൻ്റെ നിറപ്പ് കണ്ടിട്ട് പ്രാണം പിടങ്ങി. ഈ ചിതറിപ്പോകുന്ന നിറങ്ങൾ തേവിളിക്കായില്ല. എനിക്കും അതേ സ്ഥിതിയാണ്. മഹാരാജാവില്ലാത്തപ്പോൾ ഞാൻ മണിക്കൂറുകളോളം മാതൃയുമായി സ്വരയടിക്കും. അവർ പറയുന്നത് കേൾക്കാൻ രസമായിരുന്നു. പുല്ലാങ്കുഴ പോലെ മധുരമായിരുന്നു അവളുടെ സ്വരം. ഒരിക്കൽ ഞങ്ങൾ സംസാരിച്ചിരിക്കെ അവൾ തൻ്റെ സഹോദരനായ ശല്യൻ്റെ വാക്ചാതുരത്യത്തെ പറ്റി പറഞ്ഞു. തൻ്റെ വാക്സർമ്മത്യം കൊണ്ട് എങ്ങനെയാണ് മഹാരാജാവിൽ മോഹം ജനിപ്പിച്ചതെന്ന് പറഞ്ഞ് അവൾ മുഖം താഴ്ത്തി ചിരിച്ചു. ഇതിനിടെ മഹാരാജാവ് പിറകിൽ വന്നു നിന്നത് ഞങ്ങൾ അറിഞ്ഞതേയില്ല. പതുക്കെ മുന്നോട്ട് വന്ന് ഞങ്ങളുടെ ചുമലിൽ കൈവച്ച് അദ്ദേഹം പറഞ്ഞു, ഒരേ ഉറയിൽ രണ്ട് വാളുകൾ വയ്ക്കാമെന്ന് പറയുന്നത് ശരി തന്നെയാണ്. ഞങ്ങൾ എഴുന്നേറ്റു. ഞാൻ പതുക്കെ പറഞ്ഞു, സ്ത്രീകൾ വാളാണെന്ന് ആര് പറഞ്ഞു? മാതൃയും എന്നെ പിന്താങ്ങി. അവൾ ചോദിച്ചു, പുരുഷൻ വാളുറയാണെന്നത് ശരിയാണോ? മഹാരാജാവ് ആശ്ചര്യം തോന്നി. അദ്ദേഹം ചോദിച്ചു, രണ്ടുപേരും പറയും, എന്താണ് സ്ത്രീ, എന്താണ് പുരുഷൻ? പുരുഷൻ ഒരു ദേഹവും, ഞാൻ പറഞ്ഞു. സ്ത്രീ അതിൻ്റെ നിഴലും. ഈ ഒരു ഭാഗത്തു നിന്നും പ്രകാശം വരുമ്പോൾ അദ്ദേഹത്തിന് രണ്ട് നിഴലുകളുണ്ടാകും. ഞങ്ങൾ രണ്ടും അങ്ങയുടെ നിഴലുകളാണ്. മാതൃ എൻ്റെ വാക്യം പൂർത്തീകരിച്ചു. ഞാൻ അത്ഭുതത്തോടെ അവളെ നോക്കിയിരുന്നു. മാതൃയുടെ ഉത്തരം കേട്ട് അദ്ദേഹം വളരെ സന്തുഷ്ടനായി. രണ്ട് കൈകൾ കൊണ്ട് അദ്ദേഹം ഞങ്ങളെ നെഞ്ചോട് അകുപ്പിച്ചു. സന്തോഷത്താൽ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ രാജാവാകുകയോ ദിഗ്വിജയത്തെ ചക്രവർത്തിയാകുകയോ ചെയ്തപ്പോൾ എനിക്ക് ഇപ്പോഴുണ്ടായ ആനന്ദം കിട്ടിയില്ല. രാജാവ് സന്തോഷിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു അറിയാമോ? രണ്ടുപേർക്കും പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, നഗരത്തിലെ ധർമ്മശാല പണി അല്ലെങ്കിൽ പാത നിർമ്മിക്കും. മാതൃ പറഞ്ഞു, അല്ല, രാജാവ് സന്തുഷ്ടനാകുമ്പോൾ ഒന്നേ ചെയ്യും, നായാട്ടിന് പോകും. ഞാനിന്ന് വാർണാവർത്തത്തിലെ കാട്ടിലേക്ക് പോകുന്നു, നായാട്ടിന്. അദ്ദേഹം ഒരു വൃത്യൻ മുഖേന സേനാധിപതിക്ക് സന്ദേശമയച്ചു. നായാട്ടിനുള്ള തയ്യാറെടുപ്പായി. മഹാരാജാവ് കൊട്ടാരത്തിൽ നിന്ന് പുറത്തു പോകാൻ തുടങ്ങി. പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് കീഴിൽ കിരീടം കവാടം തുടങ്ങിയ പർദ്ദയുടെ പുട്ടിന് നിൽക്കുരുങ്ങിയ താഴങ്ങൾ. എൻ്റെ മനസ്സ് ഭയത്തിൻ്റെ കുമിളിൽ പൊന്നു. മുന്നോട്ട് ചെന്ന് കിരീടമെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, മഹാരാജാവേ, ഇന്ന് പോവാണ്ട. കുന്തി, ഭീതി സ്ത്രീകളുടെ സ്വഭാവമാണ്. തീരുമാനം പുരുഷൻ്റെ ലക്ഷണവും. ഞാൻ തീർച്ചയായും പോകും, ഭയപ്പെടേണ്ട. ഞാൻ യുദ്ധത്തിനല്ല പോകുന്നത്, നായാട്ടിനാണ്. കിരീടം തലയിൽ വെച്ച് അദ്ദേഹം വേഗം നടന്നു. രണ്ട് ദിവസം കഴിഞ്ഞാണ് മഹാരാജാവ് വാർണാവർത്തത്തിൽ നിന്ന് മടങ്ങിയത്. നായാട്ട് കഴിഞ്ഞ് അദ്ദേഹം ഒന്നും തന്നെ കൊണ്ടുവന്നില്ല. മാത്രമല്ല, അദ്ദേഹം എന്നും കാണുന്നതിന് വിപരീതമായി മ്ലാനവതനായി കാണപ്പെട്ടു. കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നുകൊണ്ടാവും ഞങ്ങളെ കാണുമ്പോൾ പ്രസന്നചിത്തനാകുമെന്ന വിശ്വാസത്തിൽ ഞാനും മാതൃയും ചിരിച്ചുകൊണ്ട് അടുത്തു ചെന്നു. പക്ഷെ അദ്ദേഹം നോക്കിയത് പോലുമില്ല. തല കുനിച്ച് അദ്ദേഹം നേരെ കൊട്ടാരത്തിലേക്ക് പോയി. പെട്ടെന്ന് മുറിയുടെ വാതിലടച്ചു. ജലപാനമില്ലാതെ നാലു ദിവസം അതിനുള്ളിൽ കഴിച്ചു. തുടർച്ചയായി മുട്ടിയിട്ടും വാതിൽ തുറന്നതേയില്ല. സംശയത്തിൻ്റെ തേളുകൾ ഞങ്ങളുടെ മനസ്സിൽ പോറലേൽപ്പിച്ചു. അവസാനം നിരാശയായി ഞങ്ങൾ രാജമാതാവിനെ ചെന്ന് കണ്ടു. ഇത് കേട്ട് അവരും ചിന്താഗ്നിയായി. ഉടൻ അവർ അങ്ങളുടെ കൂടെ വന്നു. അവരും പുറത്തു നിന്ന് വാതിൽ മുട്ടി. ഉള്ളിൽ കഠോരവും വെറുപ്പാർന്നവുമായ ശബ്ദം കേട്ടു. ആരാണത്? ഞാൻ അംബാലികയാണ്, നിന്റെ അമ്മ. വാതിൽ തുറക്കുക, രാജമാതാവ് ദൃഢസ്വരത്തിൽ പറഞ്ഞു. ഉടൻ വാതിൽ തുറക്കപ്പെട്ടു. നാലു ദിവസം കൊണ്ട് അദ്ദേഹം എത്ര മാറിപ്പോയി. അദ്ദേഹം ശുഭ്രവസ്ത്രമാണ് ധരിച്ചിരുന്നത്. ശിരസിൽ കിരീടമില്ലായിരുന്നു. ആകാശത്തിൽ പറന്നു നടക്കാനുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി ഭൂമിയിൽ കേന്ദ്രീകരിച്ചിരുന്നു. എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ദിഗ്വിജയായ സാമ്രാട്ടോ അതോ ഒരു ഭിക്ഷുവും? രാജാമാതാവ് ചോദിച്ചു. പാണ്ഡു, നീ നാലു നാളായി ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് കേൾക്കുന്നല്ലോ. രാജാവായൽ തോന്നും പോലെ ചെയ്യാമെന്നാണ്. ഈ രണ്ട് പെൺകുട്ടികളെക്കുറിച്ച് ഓർമ്മ വേണം. മുന്നോട്ട് വന്ന അമ്മയെ വണങ്ങി മഹാരാജാവ് പറഞ്ഞു, രാജാവായതുകൊണ്ട് എനിക്ക് തോന്നിയ പോലെ ചെയ്യുന്നു എന്നാണോ നിങ്ങൾ കരുതിയത്? ഭാവിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ അഭ്യസിക്കുകയാണ്, അതേപോലെ പ്രവർത്തിച്ചു നോക്കുകയാണ്. എന്ത് ജീവിതം! സന്യാസിയാണ്, അദ്ദേഹം തല കുനിച്ചുകൊണ്ട് പറഞ്ഞു. പാണ്ഡു, നിനക്ക് സ്വബുദ്ധിയില്ലേ? കുരുവംശത്തിലെ സൽപുത്രനാണ്, ദിഗ്വിജയായ സാമ്രാട്ടാണ്, കുടിലിലെ ഭിക്ഷുവല്ല. നിനക്കാരാണ് ഈ ശിക്ഷണം നൽകിയത്? ഇടിവെട്ടും പോലെ രാജാവ് ഗർജിച്ചു. ആകാശം ഇടിഞ്ഞു വീണതായി എനിക്ക് തോന്നി. വിധിയാണമ്മേ, ഇപ്പോൾ ഞാൻ കുരുകുലത്തിലെ സൂര്യപുത്രനല്ല, ദിഗ്വിജയായ സാമ്രാട്ടല്ല, ആരുടെയും ഭർത്താവും ബന്ധുവുമല്ല. ഞാൻ വിധിയുടെ കയ്യിൽ ഒരു കളിപ്പാട്ടം മാത്രമാണ്. അദ്ദേഹം രണ്ട് കൈകൾ കൊണ്ട് മുഖം മറച്ചു. ഭൃത്യന്മാർക്ക് ആജ്ഞകൾ നൽകി ശീലിച്ച അധരങ്ങൾ വിറപ്പുണ്ട്. നിനക്കെന്താണ് വിധിയെപ്പറ്റി ചിന്തയുണ്ടാവുക? വിധിയുടെ കാര്യം പറഞ്ഞ് ഭീരുവിനെ പോലെ രക്ഷപ്പെടാതെ പാണ്ഡു, നിനക്കിതിൻ്റെ കാരണം അറിയുന്നതിൽ പിന്നെ ഈ സുന്ദരികളായ പെൺകുട്ടികളെ എന്തിന് വിവാഹം ചെയ്തു? ആവശ്യം തോന്നുമ്പോൾ ധരിക്കുകയും അല്ലാത്തപ്പോൾ അഴിച്ചു മാറ്റുകയും ചെയ്യുന്ന ചെരുപ്പാണോ സ്ത്രീ? തീക്ഷ്ണസ്വരത്തിൽ രാജമാതാവ് ചോദിച്ചു. അല്ലമ്മേ, അമ്മയായിട്ടും നിങ്ങൾ പാണ്ഡുവിനെ മനസ്സിലായിട്ടില്ല അല്ലേ? ഒരു ഭയങ്കരമായ ശാപാഗ്നിയിൽ എൻ്റെ ജീവിതത്തിലെ ആനന്ദം നിറഞ്ഞ ആ കോമളാങ്കുരം കത്തിച്ചമരുകയായിരുന്നു. ശാപം? ചിതൽപുറ്റിലേക്ക് സർപ്പം കടക്കും പോലെ ആ രണ്ടക്ഷരങ്ങൾ ഞങ്ങളുടെ ചെവിയിലേക്ക് കടന്നു. എൻ്റെ കണ്ണുകളിൽ അന്ധകാരം വ്യാപിച്ചു. മാതൃ നിലത്തിരുന്നു പോയി.
രാജമാതാവ് മഹാരാജാവിൻ്റെ ചുമരിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് വ്യക്തകലമായി ചോദിച്ചു. ശാപം? എന്ത് ശാപം? പാണ്ഡു, എന്ത് ശാപം? ആരുടെ? ആര് ശപിച്ചു? നിർവികാരനായ ശാന്തസ്വരൂപത്തിൽ മഹാരാജാവ് പറഞ്ഞു, ഇന്നലെ ഞാൻ വാർണവർദ്ധത്തിൽ വേട്ടയ്ക്ക് പോയി. പക്ഷേ ക്രൂരനായ ദൈവം എന്നെ വേട്ടാടുകയായിരുന്നു. മാൻപേടയുമായി രമിക്കുന്ന ഒരു കനമാനിനെ ഞാൻ അമ്പ് ചെയ്തു. അമ്പ് മർമ്മസ്ഥാനത്ത് തന്നെ കൊള്ളുകയാൽ മാൻ വീണു. പക്ഷേ അത് മാനിനെ പോലെ കരഞ്ഞില്ല, അത് മനുഷ്യനെ പോലെ പിടഞ്ഞു. ഞാൻ അവിടെ എത്തിയപ്പോൾ അത് കാലുകളിട്ടടിച്ചു. തപശക്തി കൊണ്ട് മാനിൻ്റെ രൂപം കൊണ്ട് തൻ്റെ പ്രയസ്യമായി വനത്തിൽ രമിക്കുന്ന കിന്തമ മഹർഷിയായിരുന്നു അത്. അദ്ദേഹം ആക്രോശിച്ച് എന്നെ ശപിച്ചു. നീയും പ്രണയപരവേശത്താൽ നിന്റെ ഭാര്യയെ ആലിംഗനം ചെയ്ത് അമലുമ്പോൾ എന്നെ പോലെ ഉടം പിടഞ്ഞു മരിക്കും. രണ്ടു കൈകൾ കൊണ്ട് മുഖമറുത്തി കുരുക്കളുടെ ദിഗ്വിജയ സാമ്രാട്ട് കുട്ടിയെപ്പോലെ തേങ്ങി. അദ്ദേഹം ഉടൻ വാതിലടിച്ചു കളഞ്ഞു. രാജമാതാവ് വാതിൽ മൂട്ടി തേങ്ങിക്കരഞ്ഞു. മാതിരി കാൽമുട്ടിൽ തലയുമർത്തി കണ്ണീർ പൊഴിച്ചു. ഞാൻ ശിലാപ്രതിമ കണക്ക് നിശ്ചിതമായി നിന്നു. രാത്രിയിൽ മഹാരാജാവ് എന്നെ വിളിപ്പിച്ചു. കിളിവാതിലിലൂടെ ഗംഗയിലേക്ക് ഇമു കൂട്ടാതെ നോക്കിക്കൊണ്ട് നിന്ന് അദ്ദേഹം പറഞ്ഞു, കുന്തി, ഞാൻ കൊട്ടാരം വിടുകയാണ്. സമ്മന്തയുടെ നടയിൽ ഇന്ദ്രിയ നിഗ്രഹം സാധ്യമല്ല. മനുഷ്യന് ഏറ്റവും പ്രിയങ്കരമാണ് അവൻ്റെ ജീവൻ. ഇവിടെ നിന്നാൽ എനിക്ക് ഇന്ദ്രിയ നിഗ്രഹം സാധ്യമാവില്ല, എൻ്റെ ജീവൻ രക്ഷിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ നാളെ കൊട്ടാരം വിട്ട് നഗരത പർവ്വതത്തിലേക്ക് പോകും. പക്ഷേ മഹാരാജാവെ, എൻ്റെ ഹൃദയം കിടലും കൊണ്ടു. കുന്തി, എനിക്കറിയാം നിനക്കൊന്നും തരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന്. സുഖത്തിൻ്റെ ശൃംഖങ്ങളിൽ നിന്നും വിധമാതാവ് എന്നെ യാഥാർത്ഥ്യത്തിൻ്റെ ആഴത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. നീ ഇവിടെ ഇരുന്ന് കണ്ണീർ പൊഴിക്കുന്നത് എനിക്ക് നന്മ ചെയ്യില്ല. നീ നിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊള്ളൂ. മാതൃയോടും ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. മഹാരാജാവ്, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കേൾക്കും. കുന്തി, വൻവൃക്ഷങ്ങൾ പടർന്നു കയറുന്ന ഒന്നും അറിയാത്ത ലതകൾ ഒന്നും മിന്നിലേറ്റാൽ താഴെ പതിച്ചു പോകും. ഈ ക്രൂരമായ ശാപത്തിൽ നിങ്ങളെ രണ്ടുപേരുടെയും ഗതി ഇതാണ്. എളിയുമായി കളിക്കുന്ന നിഷ്ഠൂരനായ പൂച്ചയെപ്പോലെയാണ് മനുഷ്യനുമായ വിധിയുടെ വിലാസങ്ങൾ. പൊയ്ക്കോളൂ. മഹാരാജവൻ, ഞാൻ പറയുന്നതങ്ങ് കേൾക്കുക തന്നെ വേണം. ദേഹം വിട്ട് നിഴലിനെ നിലനിൽക്കില്ല. ഭർത്താവിനെ വിട്ട് ആര്യ സ്ത്രീകൾക്ക് മറ്റൊരു ജീവിതമില്ല. ഞങ്ങൾ രണ്ടുപേരും ഇന്നലെ രാത്രി തന്നെ അങ്ങയുടെ കൂടെ വരുവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വിധിയോട് ചൂത് കളിക്കുവാനുള്ള വിപുല ഫലം ഒഴിവാക്കുകുന്തി. അന്ധകാരശക്തിയിലെ ശൂന്യതയെ സിന്ദൂരശുപ്പിൽ നിറയ്ക്കുവാനുള്ള യജ്ഞം പോലെ അസാധ്യമാണ് ലൈംഗിക ആസക്തിയിൽ നിയന്ത്രണം പാലിക്കുന്നത്. മഹാരാജൻ, ബന്ധങ്ങളുടെ വിലയിൽ നമ്മുടെ മത്സ്യം കുരുങ്ങുമോ എന്ന് കരുതി കാലം നമ്മെ അകപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ ഒന്നുകൂടി കൊടുക്കും. ഞാൻ മധുരയിലെ ശൂരസേനൻ്റെ മകളാണ്. ഈ കുന്തി പ്രതിജ്ഞ ചെയ്യുന്നു, അങ്ങ് എൻ്റെ ഭർത്താവല്ല, പുത്രനാണ്. പുത്രൻ ഇതല്ലാതെ മറ്റൊരു ബന്ധവും എൻ്റെ മനസ്സിൽ വരില്ല. പുത്രനെ കൂടാതെ അമ്മയ്ക്ക് ജീവിക്കുക സാധ്യമല്ല. അങ്ങക്ക് എന്നെ കൂടെ കൊണ്ടുപോകേണ്ടി വരും, എനിക്ക് വരാതെ വയ്യ. കുന്തി, വികാരം കൊള്ളാതെ. അത് സാധ്യമല്ലെങ്കിൽ അങ്ങനെ തന്നെ ഈ ഗംഗയിലേക്ക് തള്ളിവിട്ടുകൊള്ളു. കുന്തി, കുന്തി, സത്യത്തിൽ നിന്റെ ഹൃദയത്തിന് മുമ്പിൽ ആകാശവും ലജ്ജിക്കും. പക്ഷെ കാലം നിന്നെ പോലെ രംഗത്തെ ഈ നിർഭാഗ്യവനായ പാണ്ഡുവിൻ്റെ കീഴത്തിൽ എന്തിനു പതിച്ചു എന്ന് ദൈവത്തിനെ അറിയും. അദ്ദേഹം വിറയാർന്ന സ്വരത്തിൽ തേങ്ങി. കുരുകുല സന്താനത്തിന് കരയുന്നത് ഭൂഷണമല്ല, അവൻ്റെ പാദങ്ങൾ സാക്ഷാൽ ദൈവത്തിന് പോലും സ്പർശിച്ച് ധന്യനാകാനുള്ളതാണ്, ഞാൻ ദൃഢപൂർവ്വം പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ദുഃഖമൊന്ന് ക്ഷമിച്ചു. ആ ഭയങ്കരമായ ശാപം കൊട്ടാരത്തിലാകാനും സന്തോഷത്തിൻ്റെ പ്രഭ ഒഴിച്ചു കളഞ്ഞു. 4 ദിവസം നല്ലതുപോലെ ആചരിച്ച ശേഷമാണ് മഹാരാജാവ് കൊട്ടാരം വിടുവാൻ തീരുമാനമെടുത്തത്. അത് ഉചിതമായോ ഇല്ലയോ എന്നത് പറയാൻ സാധ്യമല്ല, അദ്ദേഹം ഒറ്റക്കാര്യമേ പറഞ്ഞു. ഐശ്വര്യസമൃദ്ധമായ കൊട്ടാരത്തിൽ എന്നുമുള്ളത് നീയും കഴിയുന്നതിനേക്കാൾ മോശമാണോ കാട്ടിൽ കഴിയുന്നത്? മാത്രമല്ല, ഐശ്വര്യം മനുഷ്യനെ ഭോഗിയാക്കുന്നു. മനുഷ്യൻ സമ്പത്ത്, കീർത്തി, അഭിമാനം ഇവ കൊണ്ടെല്ലാം ചൂത് കളിക്കും. പക്ഷേ സ്വന്തം ജീവിതം കൊണ്ട് ചൂത് കളിക്കുക സാധ്യമല്ല. ഇന്ദ്രിയ നിഗ്രഹത്തിന് വനവാസം തന്നെ ഉചിതമെന്ന് തോന്നി. ഞാനും അതിനെ സമ്മതിച്ചു. സമൃദ്ധിയുടെ വഴക്കുള്ള കാമഭൂമിയിൽ ആരുടെ കാലം വഴുകിപ്പോയി. ഇന്ദ്രിയ നിഗ്രഹത്തിന് ആവശ്യമുള്ള ഗാംഭീര്യം വനത്തിലാണ് കിട്ടുക. ഞങ്ങൾ 3 പേരും വനത്തിൽ പോകുവാൻ ദൃഢനിശ്ചയം ചെയ്തു. ഞങ്ങൾ രാജവസ്ത്രങ്ങളെല്ലാം അഴിച്ചു. ദേഹത്തണിഞ്ഞ ആഭരണങ്ങളെല്ലാം രാജമാതാവിനെ ഏൽപ്പിച്ചു. ഞങ്ങൾ പോകുന്ന വിവരം കാറ്റുപോലെ നഗരത്തിലെല്ലാം വ്യാപിച്ചു. ഞങ്ങൾ പോകുമെന്നറിഞ്ഞ് മഹാരാജാവിൻകരന്മാരായ ഭീഷ്മരും ധൃതരാഷ്ട്രരും ദുഃഖാസരണത്തിലും മുഴങ്ങി. ആ വീരപരാക്രമികളുടെ കണ്ണുകളിൽ ആശ്രു നിറഞ്ഞു. വിതുർ പലവിധത്തിലും അവരെ ആശ്വസിപ്പിച്ചു. പക്ഷേ മഹാരാജാവിന് ഒരൊറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ. കൊട്ടാര ജീവിതവും വിരക്തിയും ഒന്നിച്ചു പോവില്ല. ഈയിടെ ദിഗ്വിജയത്തിൻ്റെ പെരുമ്പറ മുഴക്കിയ എല്ലാവരുടെയും പ്രിയങ്കരനായ രാജാവ് യോഗിയായി വനവാസത്തിന് പോയി. കൗരവരുടെ യോഗദണ്ഡ് പിടിക്കേണ്ട കൈകളിലിപ്പോൾ കമണ്ടൽ പിടിക്കേണ്ടതായി വന്നു. തൻ്റെ സൈന്യത്തിന് വെട്ട്, കൊല്ല് എന്ന് പ്രോത്സാഹന ശബ്ദം പുറപ്പെടുപ്പിച്ച ആവായിൽ നിന്ന് പ്രാണമോക്ഷത്തിൻ്റെ കീർത്തനങ്ങൾ പുറപ്പെടും. പോകാൻ നേരം മഹാരാജാവ് ഒരു സാധാരണ വസ്ത്രമെടുത്ത് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞു. മഹാമായനായ ഭീഷ്മനോട് പോലും പറഞ്ഞു, പാണ്ഡു, ആദ്യം എൻ്റെ അച്ഛനായ ചന്ദ്ര മഹാരാജാവിൻ്റെ സഹോദരനാണ് ഇതുപോലെ രാജ്യം ത്യജിച്ചത്. ദേവാബി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഇപ്പോൾ അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം വനവാസം സ്വീകരിക്കുകയായിരുന്നു. ഇന്നും നിനക്ക് ഈ വീരസിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റ് വിരക്തിയുടെ വിക്ര ചമർത്തത്തിൽ ഇരിക്കേണ്ടി വന്നു.
അതിൻ്റെ ഒറ്റ കാരണം ദൗർഭാഗ്യം മാത്രമാണ്. വനത്തിൽ ദേവാഭി രാജാവിൻ്റെ ബൃഹത്മിനീയമായ ആത്മാവ് നിനക്ക് ധൈര്യവും മനഃശാന്തിയും പ്രദാനം ചെയ്യട്ടെ, പോകും. ഏത് കാരണത്തിലാണ് രാജ്യം ഉപേക്ഷിക്കുന്നത്, ആ കാരണം മനസ്സിലുണ്ടാകും. ഭീഷ്മർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കൗരവരുടെ പെരുമ്പറ ആര്യാവർത്തത്തിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. ഇവിടുത്തെ ചിന്ത ഒട്ടും വേണ്ട. ഞങ്ങൾ മൂന്നുപേരും എല്ലാവരുടെയും യാത്ര പറഞ്ഞ് കൊട്ടാരം വിട്ടു. നഗരത്തിലെ ഒരേ ഒരു വ്യക്തി മാത്രമേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ, അത് ധാത്രിയായിരുന്നു. സൃഷ്ടാവ് അവരെ കുന്തിയുടെ ചായ പോലെ മരണം വരെ പിന്തുടരുവാൻ അയച്ചതുപോലെ തോന്നി. ഞങ്ങൾ നഗ്നപാതരായിട്ടാണ് നടന്നത്. ഈ നഗരത്തിലേക്ക് ഞാൻ വന്നത് രാജ്ഞിയായിട്ടാണ്, പോകുന്നത് സന്യാസിനിയായിട്ടും. നഗരവാസികൾ ഞങ്ങളുടെ കാൽക്ക് കിടന്നുകൊണ്ടുള്ളുകയായിരുന്നു. അവർ വിലപിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു, മഹാരാജാവ്, രാജ്ഞി ഞങ്ങളെ വിട്ട് പോകരുത്, ഹസ്തിനപുരിയെ അനാഥമാക്കി പോകരുത്. പക്ഷേ ഞങ്ങളൊന്നും തന്നെ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കാതുകൾ ശൂന്യമായിരുന്നു, മനസ്സ് മൂകമായിരുന്നു. പിന്നീട് തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞില്ല, മുമ്പോട്ടൊന്നും കാണുന്നില്ലായിരുന്നു. ഞങ്ങൾ നഗരത്തിന് പുറത്ത് ഗംഗാതടത്തിലെത്തി. എൻ്റെ മനസ്സ് നിറഞ്ഞു. എനിക്ക് മധുര ഓർമ്മ വന്നു. യമുനാ നദി തീരത്തുള്ള മധുരയായിരുന്നു എൻ്റെ കുട്ടിക്കാലം കഴിഞ്ഞത്. കുഞ്ഞുനാളിലെ പ്രതിയെ ഇപ്പോൾ കുന്തി കാണുകയാണെങ്കിൽ എന്തു പറയും? പ്രതിയെ, ഭ്രാന്തിയെ പോലെ ശുഭ്രവസ്ത്രം ധരിച്ച് നീ എവിടെ പോകുന്നു? വട്ടം കറങ്ങി ചിത്രശലഭത്തെ പിടിക്കാൻ വരുന്നു നീ എൻ്റെ കൂടെ? ഞാനൊരു നിമിഷം അവിടെ നിന്നു. ഒരടി പോലും മുന്നോട്ട് വെക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല. ഈ ഗംഗ ഇന്നോളം കൗരവരുടെ എത്ര തലമുറ കണ്ടിട്ടുണ്ടാവും, എത്ര ജന്മങ്ങൾ കണ്ടു കാണും. എന്നാൽ ഈ സംഭവം കരങ്കില്ലെങ്കിൽ കുത്തിയ പോലെ ഓർമ്മയിൽ തങ്ങി നിൽക്കും. ഇത്തരമൊരു ദൃശ്യം അത് തൻ്റെ ജീവിതത്തിൽ ഇന്നു വരെ കണ്ടു കാണുകയില്ല. എനിക്ക് ധൈര്യം ചോർന്നു തുടങ്ങി. ഞാൻ രണ്ടു കൈകളും ചേർത്ത് മുഖം പൊത്തി. കൈകൾ കർണകുണ്ഡലങ്ങളിൽ ചെന്ന് തട്ടി. അത് അഴിക്കാനേ മറന്നുപോയിരുന്നു. ഞാൻ അവ അഴിച്ച് ഗംഗാജലത്തിലിട്ടു. വെള്ളത്തിലൊരു വൃത്തം മനോമണ്ഡലത്തിൽ സ്മൃതികളായൊരു വലയം സൃഷ്ടിക്കപ്പെട്ടു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ജീവനുള്ള രണ്ട് സ്വർണ്ണ കുണ്ഡലങ്ങൾ സ്മൃതിചിഹ്നമായി അവശേഷിച്ച ഈ രണ്ട് കുണ്ഡലങ്ങളും ഗംഗയിൽ അർപ്പിക്കുന്നു. ഇപ്പോൾ കുന്തി സ്വതന്ത്രയാണ്. ആന്തരികമായും ബാഹ്യമായും ഇനി അവരുടെ പാദങ്ങൾ ഭർത്താവിന് പോകുന്നിടത്ത് ചലിക്കും. എങ്ങും നിലനിൽക്കാതെ സ്ത്രീയുടെ ജീവിതം ഒന്നും നേടാനുള്ളതല്ല, എല്ലാം സമർപ്പിക്കുവാൻ മാത്രമാണ്. തുടരും.